എന്റെ പേര് വിജയൻ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അഭിജയൻ ചേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എന്റെ മകന് ഒരു അസുഖം ഉണ്ടായിരുന്നു, തല കറങ്ങി വീഴുന്ന ഒരു അസുഖം. ആർക്കായിരുന്നു? എന്റെ മകനെ. മകന് തല കറങ്ങി വീഴുന്ന അസുഖമായിരുന്നു. പല ഡോക്ടർമാരും കാണിച്ചു, ഒരു ഫലം ഉണ്ടായില്ല. പലരും പല മരുന്നുകൾ കൊടുത്തു, ഒന്നും ശരിയായില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു 9 ആഴ്ച അഭിഷേകാഗ്നി കാണാൻ. അത് കണ്ട് 9 ആഴ്ച ആകുന്നതിന് മുന്നേ തന്നെ ഇവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി. ഈശോയോട് നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. യേശുവേ, ഒരു 6 മാസമായിട്ട് ഇപ്പൊ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് ശരിക്കും പിന്നെ തല കറങ്ങി വീഴാൻ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തോട് തുടങ്ങിയതാ. +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴും, തല കറങ്ങി വീണ പിന്നെ യാതൊരു ഓർമ്മ ഉണ്ടായിരിക്കില്ല. അപ്പൊ നോക്കിയേ, പല കുറെ ട്രീറ്റ്മെന്റ് ഡോക്ടർമാർ കാണിച്ചായിരുന്നു. ഡോക്ടർമാരെ പലരും കാണിച്ചിരുന്നു, എല്ലാവരും പല മരുന്നുകൾ തരും, ഒന്നും അസുഖം തന്നു പറയണില്ല. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ക്ലിയർ ആവും. നമ്മുടെ സഹോദരങ്ങൾ ഡോക്ടർമാരെ കാണിച്ച, പക്ഷെ അസുഖം എന്താണെന്ന് സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കാര്യങ്ങളൊന്നും ക്ലിയർ ആകുന്നില്ല. ആ തല അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയായി തീരും. നാളുകളായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം അല്ലേ, അതാരാ പറഞ്ഞത്? എന്റെ സുഹൃത്ത് പറയാം. സുഹൃത്ത് പറഞ്ഞ്, വിജയൻ ചേട്ടാ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, ഞായറാഴ്ച രാത്രി 8 മണിക്ക് ശാലോം ടീമുള്ള വട്ടാഴ്ച നേതൃത്വം നൽകുന്ന ഈശോ മിശിഹായുടെ ശുശ്രൂഷ, അത് കാണാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, ഇവർ വിശ്വാസത്തോടുകൂടി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഒമ്പതാഴ്ച മുടങ്ങാതെ കണ്ടു. പിന്നെ അതിനുശേഷം ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കർത്താവ് അത്ഭുതം ചെയ്ത അനുഭവിച്ചു. മോനോട് മയക്കണെന്ന് പറഞ്ഞു. മോനോടെ എന്താണെന്ന് മോനും മയക്കും പേരൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. എന്റെ പേര് വിഷ്ണു എന്നാണ്. തലകറങ്ങി വീഴുമ്പോ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ചിലപ്പോ യാത്രയിൽ എങ്ങനെ എവിടെയൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അച്ഛനമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുക. അപ്പോ കുറെ ഡോക്ടർമാരെ കാണിച്ചു, അവര് ഓരോരോ അസുഖങ്ങളെ പറയണ, കുറെ മരുന്നുകൾ കഴിച്ചു, ഒന്നിനും ഒരു ഗുണമില്ലാണ്ടായിരുന്നു പറഞ്ഞ പോലെ. അവസാനം അച്ഛന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് അഭിഷേകാഗ്നി കാണുന്നത്. അങ്ങനെ 9 ആഴ്ച കണ്ടതിന് ശേഷം ഒരു ചെക്കപ്പ് നടത്തിയപ്പോ എല്ലാം ക്ലിയർ ആയി, ഒരു കുഴപ്പമില്ല എന്നാണ്. നോക്ക, ആ അഭിഷേകാഗ്നി പ്രോഗ്രാം നിങ്ങളെ കുടുംബം ഒരുമിച്ചാണ് അവിടെ, എല്ലാവരും കുടുംബം ഒരുമിച്ചിരുന്ന് കണ്ടു. അപ്പൊ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോ വട്ടാഴ്ച ഇങ്ങനെ ശുശ്രൂഷ കൈയെടുത്ത് പറഞ്ഞു, മുട്ട് കുത്താൻ പറഞ്ഞു, ഓരോ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറയല്ലോ. അതെല്ലാം കേട്ട് വിജയൻ ചേട്ടനും വിഷ്ണു ഇവരുടെ കുടുംബങ്ങളും മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, അത്ഭുതം ചെയ്ത് ഈശോ അനുഗ്രഹിച്ചു. കാര്യങ്ങൾ ഉയർത്തി ഉയർത്തി കൈയടിച്ച് ഞാൻ പാടി സ്തുതിക്കും.